എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അടുത്ത 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ള കാര്യമാണ്. അടുത്ത 10th ലെവൽ പ്രിലിമിനറി എക്സാം മെയ് മാസത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ ഡേറ്റ് ജനുവരി മാസത്തിൽ ഡിക്ലെയർ ചെയ്യുമെന്നാണ് പി എസ് സി ചെയർമാൻ അറിയിച്ചിരിക്കുന്നത്. അടുത്ത ഒരു 10th ലെവൽ പ്രിലിമിനറി എക്സാം എന്ന് പറയുമ്പോൾ ഇതുവരെ വന്നിട്ടുള്ള 10th ലെവൽ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള എല്ലാ പോസ്റ്റും ആ ഒരു 10th ലെവൽ പ്രിലിമിനറി എക്സാമിൽ ഉൾപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, പിന്നെ വരുന്നത് ബെവ്കോ എൽ ഡി സി, കമ്പനി ബോർഡ് എൽ ജി എസ്, അങ്ങനെ 10th ലെവൽ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള എല്ലാ എക്സാംസും ഈ ഒരു 10th ലെവൽ പ്രിലിമിനറി എക്സാമിൽ ഉൾപ്പെടുന്നതായിരിക്കും. അടുത്തത് ഇനി എങ്ങനെ പ്രിലിമിനറി എക്സാമിന് വേണ്ടി പഠിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഏതൊരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴും ആ ഒരു എക്സാമിന്റെ സിലബസ് ആദ്യം നന്നായി വിശകലനം ചെയ്യുക. അപ്പൊ നമ്മുടെ കൈവശം ഇപ്പോൾ കഴിഞ്ഞ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് ഉണ്ട്. ഈ ഒരു സിലബസിൽ അധികം വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഈ ഒരു സിലബസ് തന്നെയായിരിക്കാം അടുത്ത 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസും. പുതിയ സിലബസിന്റെ കാര്യമൊന്നും ഇതുവരെ പി എസ് സി ഒഫീഷ്യലി അറിയിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളുടെ പഠനം തുടങ്ങേണ്ടത് പഴയ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസിൽ നിന്ന് തന്നെ ആകുന്നതാണ് നല്ലത്. ഇനി പുതിയ സിലബസ് വരികയാണെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ പഴയ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് റെഫർ ചെയ്യാവുന്നതാണ്. ആദ്യം സിലബസ് നന്നായിട്ട് വിശകലനം ചെയ്യുക, എന്നിട്ട് അതിലെ ഓരോ ടോപ്പിക്സും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതായത് ഈ കഴിഞ്ഞ കുറച്ച് പി എസ് സി എക്സാംസ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സിലബസിനുള്ളിൽ നിന്നുകൊണ്ടാണ് ജി കെ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ സിലബസ് നല്ല രീതിയിൽ വിശകലനം ചെയ്യുക. അതിനുശേഷം സിലബസിലുള്ള ടോപ്പിക്സ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കുക. ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. സിലബസിലെ ടോപ്പിക്സ് നന്നായിട്ട് നോക്കുക. സിലബസിലെ ഓരോ ടോപ്പിക്സും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഏത് പുസ്തകത്തിലാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അതിനുശേഷം അത് പഠിക്കാൻ ശ്രമിക്കുക. ഓൾറെഡി നമ്മൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ ഒരു ക്ലാസ് കണ്ടവർക്കൊക്കെ അറിയാവുന്നതാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് ഓരോ ക്ലാസ്സും തയ്യാറാക്കുന്നത്. സിലബസ് നോക്കിയിട്ട് ആ സിലബസിലെ ടോപ്പിക്സ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഏത് ബുക്കിലാണ് എന്ന് നോക്കും. അതിനുശേഷം ആ ഒരു വസ്തുതകളും എന്നാൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതുമായ കാര്യങ്ങൾ കമ്പൈൻ ചെയ്താണ് ഓരോ ക്ലാസ്സും തയ്യാറാക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാനും ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ സിലബസിലെ ടോപ്പിക്സ് നോക്കിയിട്ട് അത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണ് ആ കാര്യം മുഴുവനായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി സിലബസിലുള്ള കാര്യങ്ങൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലെങ്കിൽ ഒരു റാങ്ക് ഫയലിന്റെ സഹായത്തോടെ ആ ഒരു ടോപ്പിക്കും പഠിക്കാൻ ശ്രമിക്കുക. റാങ്ക് ഫയൽ മാത്രമായി പഠിക്കാതിരിക്കുക, എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ശ്രമിക്കുക. 5 മുതൽ 10 വരെയുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ വായിക്കേണ്ടത്. അതിൽ നിങ്ങളുടെ സിലബസിലുള്ള ടോപ്പിക്സ് മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ സിലബസിലുള്ള ടോപ്പിക്സ് നോക്കുക, എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ റാങ്ക് ഫയലിന്റെ സഹായത്തോടെ പഠിക്കുക. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് റിവിഷൻ ആണ്. പഠനത്തോടൊപ്പം തന്നെ നിങ്ങളുടെ റിവിഷനും കൊണ്ടുപോവുക. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് തന്നെ പോവുക. കാരണം എക്സാം ടൈം ആകുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ടാണ് പഠനത്തോടൊപ്പം തന്നെ റിവിഷനും കൊണ്ടുപോകാൻ പറയുന്നത്. റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം, കൂടാതെ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാം. ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആ ഒരു എക്സാമിന്റെ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കറിയാം നമ്മൾ ആ ഒരു എക്സാമിന്റെ ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച മുമ്പൊക്കെ ആയിരിക്കും നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ തുടങ്ങുന്നത്. ആ ഒരു ശീലം മാറ്റിവെച്ച ശേഷം ഇപ്പോഴേ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എക്സാം ടൈം ആകുമ്പോൾ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം എക്സാമിന്റെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കറണ്ട് അഫയേഴ്സും ജസ്റ്റ് നമ്മൾ വായിച്ചതായിരിക്കും, പക്ഷെ നമുക്ക് എക്സാം ഹാളിൽ ഉത്തരം കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കറണ്ട് അഫയേഴ്സും പഠിച്ചു പോകുക. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് എന്തായാലും പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന കാര്യം ഒട്ടും ഒഴിവാക്കരുത്. നിങ്ങളുടെ പഠനത്തിൽ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക്. 2-ാമത്തേത് പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയർ. പിന്നെ വരുന്നത് റിവിഷൻ ആണ്. റിവിഷന് വേണ്ടിയിട്ട് മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ്. എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് എക്സാമിനുണ്ടാകുന്ന അബദ്ധങ്ങൾ ആ
ആ ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് മാത്സ് മെഞ്ചലബിലിറ്റി സെക്ഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പഠനത്തിൽ കൊണ്ടുവരേണ്ടത്. സിലബസ് നന്നായിട്ട് വിശകലനം ചെയ്യുക. സിലബസിലെ ഓരോ ടോപ്പിക്സും വൃത്തിയായി പഠിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് പഴയ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് സമകാലീന സംഭവങ്ങളാണ്. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ. അടുത്തു വരുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവ സംബന്ധിച്ച പ്രാഥമിക അറിവ്. അടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. അടുത്തു വരുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളും. അടുത്തത് കേരളത്തിന്റെ കാര്യമാണ്. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, വി ടി ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും. അടുത്തത് ജനറൽ സയൻസ്. അതില് നാച്ചുറൽ സയൻസില് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വന വിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അടുത്തത് ഫിസിക്കൽ സയൻസ് ആണ്. അതില് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും, ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. അടുത്ത വരുന്നത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റലബിലിറ്റി. അതില് ലഘുഗണിതം അല്ലെങ്കിൽ സിമ്പിൾ അരിത്തമെറ്റിക്കിൽ വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്ന സംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. അടുത്ത വരുന്നത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും. അതില് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം. അപ്പൊ ഇത്രയുമാണ് 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസിലുള്ളത്. അപ്പൊ സിലബസ് വ്യക്തമായിട്ട് വായിക്കുക. സിലബസിലെ ഓരോ ടോപ്പിക്സും കവർ ചെയ്ത് പോവുക. പഠനം ഇന്ന് തന്നെ തുടങ്ങുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.